പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടാനുള്ള ഒന്നാണ് പീച്ചിങ്ങ. പീച്ചിങ്ങ എന്ന് പറഞ്ഞെങ്കിൽ തോന്നുന്നു ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഉണ്ടാവാൻ തോന്നുന്നു. നമ്മുടെ ഏറ്റവും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ് പീച്ചിങ്ങ. പീച്ചിങ്ങ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ തോരൻ ഉണ്ടാക്കാറുണ്ട്, കറി ഉണ്ടാക്കാറുണ്ട്, നമ്മൾ ചോറിന് പറ്റിയ. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ചപ്പാത്തിക്കൊക്കെ പറ്റിയത്. പക്ഷേ പീച്ചിങ്ങയുടെ എന്താ പറയുക, നമ്മൾ അതിനകത്ത് ഒന്നും കളയാതെ, അതിൻ്റെ അകത്തെ തോലോ അതിൻ്റെ ഉള്ളി അരിക്കുന്ന ഒന്നും കളയാതെ മൂന്ന് തരത്തിലുള്ള ഒരു ചപ്പാത്തി കുറച്ച് വെജിറ്റബിൾ ഉപയോഗിച്ച് ഒരു മൂന്ന് തരത്തിലുള്ള ടൈപ്സ് ഓഫ് ഡിഷാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് പീച്ചിങ്ങ വെച്ചാണ് കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പീച്ചിങ്ങ എനിക്ക് തോന്നുന്നു ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോഴത്തെ ടൈമിൽ എല്ലാവരുടെയും വീട്ടിലും, ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും. പക്ഷേ ഇതെൻ്റെ വീട്ടിലുണ്ടായതല്ല കേട്ടോ, ഇതെനിക്കൊരു ചേച്ചി തന്നതാണ്. എനിക്കൊരു എൻ്റെ ഫേവററ്റ് ചേച്ചിയുണ്ട്, ചേച്ചി തന്നതാണ്, സിനി ചേച്ചി തന്നതാണ് ഇന്നലേത്. അപ്പോൾ ഇതെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ, ഓൾറെഡി ചോറിനുള്ള കറികളൊക്കെ നമ്മൾ എല്ലാപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഇത് ചപ്പാത്തിക്കുള്ള കറി മൂന്ന് തരത്തിലുള്ളത്. ആദ്യം പീച്ചിങ്ങയുടെ പുറകിലുള്ള തോലെല്ലാം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിന് അത് തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ, തൊലി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേ ഉള്ളിലുള്ള പാർട്സും അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതും നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ ഇതിനകത്തൊന്നും നമ്മൾ കളയുന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് ഈ സബ്ജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ അതിനകത്തെ പാർട്ടുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറ്റി വെച്ചു. ശേഷം അതിനകത്ത് പുറത്തെ അത് ചെറിയ ചെറിയ പീസുകൾ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതിനകത്ത് കുറച്ച് വെജിറ്റബിൾ യൂസ് ചെയ്യുന്നല്ലോ ഒന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് നമ്മൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് തക്കാളി, സവാള ഉള്ളി, ഒരു പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയാണ് നമ്മളിതിനകത്ത് ആകെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ. അതെ, അതിൻ്റെ മുകളിലെ പാർട്ടും മാറ്റി വെച്ചു, ഉള്ളിലെ പാർട്ടും മാറ്റി വെച്ചു. ആദ്യം കറിക്കുള്ള പരിപാടിയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഉള്ളി ഞാനെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. അത് നിങ്ങളുടെ ആളിൻ്റെ അളവനുസരിച്ച് ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യം ഉള്ളി അരിഞ്ഞ് സൈഡിലേക്ക് മാറ്റി വെച്ചു. ആദ്യം പീച്ചിങ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഉള്ളി കൂടി അരിഞ്ഞു വെച്ചു. ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം ആദ്യം തന്നെ വെജിറ്റബിൾ കട്ടിങ്ങൊക്കെ ആദ്യമേ ചെയ്യാം. സോ തക്കാളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമുക്കതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ പച്ചമുളക്, എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ ഇടാട്ടോ, നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് കാരണം ഒരു പച്ചമുളക് കൂടി ഞാൻ അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ കട്ടിങ് പ്രോസസ്സിങ് കഴിഞ്ഞു. ഒരു പാൻ എടുത്തു വെച്ചു, അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ, എണ്ണയും നിങ്ങളുടെ ക്വാണ്ടിറ്റിയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ്. ഇത് രണ്ട് സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം തൽക്കാലം എന്താ പറയുക, വെജിറ്റബിൾ കറി ഉണ്ടാകുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ, ഒരുപാടല്ല എന്നാൽ പോലും. ആദ്യം നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തു, ജീരകം ഇട്ട് പൊട്ടിച്ചു. അതാണ് ആദ്യത്തെ പരിപാടി. ജീരകം പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും, ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും പച്ചമുളകും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക, ഇളക്കി അത് ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അല്ലെങ്കിൽ പച്ചച്ചുവ എപ്പോഴും എടുത്ത് നന്നായിട്ട് വഴണ്ട് കിട്ടിയില്ല വെച്ചാൽ അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. സോ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണെങ്കിലും ചേർക്കാം കേട്ടോ, ഇത് വേണം, നിർബന്ധമൊന്നുമില്ല. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉള്ളിയൊന്ന് വഴറ്റിയെടുത്തു കണ്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ പച്ച കളറൊക്കെ മാറി അതിനകത്തൊരു ലൈറ്റ് ബ്രൗൺ കളറായി, ഗോൾഡൻ കളറോടത്തി. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വലിയ ടൊമാറ്റോ, അത് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം കേട്ടോ, കാരണം അതിനകത്തൊരു പുളിരസ ആവശ്യമുള്ളതുകൊണ്ട്. വെൻ്റെയൊരു വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഒരു വലിയ തക്കാളി എടുത്ത് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് അതുകൂടി ചേർത്തു. അതും കൂടി ഒന്നും ആയി വന്നതിന് ശേഷം ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ആ മഞ്ഞപ്പൊടിയുടെ പച്ചമണം മാറി ഒന്ന് വഴറ്റിയെടുത്തു. ദെൻ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടി അതിനകത്ത് ഒരു സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്തു. അതും കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് പിന്നെയാണ് നമ്മൾ ചേർക്കുന്ന മുളക് പൊടി. ആദ്യം എരിവിനുള്ള മുളക് പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നു കുറച്ച് കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട്. ലുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ നമ്മൾ കുറച്ചുകൂടി
കാശ്മീരി മുളക് പൊടി ചൊരിച്ച് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ദെൻ നമ്മൾ അതിനകത്തേക്ക് ആവശ്യമുള്ള ഗരം മസാല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗരം മസാല പൊടിച്ചതായിക്കോട്ടെ പുറത്തുനിന്ന് മേടിച്ചതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള മസാല അധികം മസാല പാടില്ല എന്നാൽ പോലും മസാല ചേർത്തു ഒന്നടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ് അതിനകത്തേക്ക് ചേർക്കുന്നു പീച്ചിങ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും പീച്ചിങ്ങയിലേക്കും കൂടെ കൂടി ഇതെല്ലാം ഗ്രേവിയും കൂടെ ചേരാൻ പാകത്തിന് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്താണ് പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കും കുറച്ച് കസൂരി മേത്തി കേട്ടോ നമ്മൾ ഫ്ലേവറിംഗ് ഏജൻ്റ് ആയിട്ട് കുറച്ച് അതും കൂടി ചേർത്തതിന് ശേഷം കസൂരി മേത്തി അത് ആവശ്യം ഓപ്ഷനിലാണ് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ദെൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനൊരു 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്നായി കിട്ടും ഇല്ല നമ്മുടെ കയ്യിൽ പച്ചവെള്ളം ഉള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് അത് വേവിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് കിട്ടണം ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കൂടെ കൂടി വേവിച്ച് ഉണ്ടോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കുറുകി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രേവി നമ്മുടെ പാകത്തിനനുസരിച്ച് ഗ്രേവി എടുത്ത് കറക്റ്റായി നമുക്ക് ചപ്പാത്തിക്കല്ലേ കുറച്ച് ഗ്രേവി വേണം സോ നമ്മളതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചു കഴിക്കാനുള്ള സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി ഇല കൂടി ഇടിച്ച് ഡെക്കറേറ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ ഐറ്റം ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു കറി കഴിഞ്ഞു ഇനി നമ്മളൊരു ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ പറഞ്ഞതിനകത്തൊന്നും നമ്മൾ കളയുന്നില്ല എന്ന് സെയിം പാൻ എടുത്ത് വെച്ചു എണ്ണയൊഴിച്ചു എന്തെങ്കിലും നമ്മൾ പിന്നെ ചേർക്കുന്ന കുറച്ച് ഉഴുന്നാണ് ഉഴുന്ന് ചേർത്തു കുറച്ച് വറ്റൽമുളക് ഒന്നോ രണ്ടോ വറ്റൽമുളക് കൂടി ചേർത്തതിന് ശേഷം ഒരു ബ്രൗൺ കളറാകുന്നവരെ അതൊന്ന് ചൂടാക്കിയെടുക്കുക ചുമന്ന കളറായി അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആ പീച്ചിങ്ങയുടെ കവറുണ്ടല്ലോ പുറം ഭാഗം അത് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ കളയുന്ന ഒന്നാണ് പക്ഷേ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പം അതുകൂടി ഒന്ന് വഴറ്റിയെടുത്തു വഴറ്റിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമണം മാറാനാണ് ചട്നി ഉണ്ടാകുമ്പോൾ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് അത് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അത് ചെറുതായിട്ട് വഴറ്റി വഴണ്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കും അതെ നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന നമ്മളുടെ പീച്ചിങ്ങയുടെ പുറം ഭാഗം പുറം എന്താ പറയുക ആ പച്ച ഭാഗമാണ് ഇപ്പം നമ്മളുടെ ജാറിലേക്ക് ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിനുശേഷം കുറച്ച് തേങ്ങ ഒരു ഇത്തിരി പുളി തേങ്ങ നമ്മളുടെ ആ എത്ര ഉണ്ടോ അതിന് രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ പിടി തേങ്ങ പിന്നെ അതിനകത്തേക്ക് ഒരു ഇത്തിരി പുളി ടേസ്റ്റ് പുളിക്ക് വേണ്ട പുളി ഒരു ഇത്തിരി മധുരം ഉപ്പിൻ്റെ ഒരു ഇത് വരാണ്ട് ഒരു ചാരൽ ഒരു പീസ് ശർക്കര കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തു ദെൻ നമുക്ക് ആവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള മുളക് പൊടി നമ്മളതിനകത്ത് വറ്റൽമുളക് 3 എണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്തു അത് നമ്മളുടെ ചട്നി ഇതാണ് നമ്മുടെ ചട്നി പക്ഷേ ഇത് നമ്മളൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അതെങ്ങനെ ചെയ്തിരുന്നു അത് സെയിം തന്നെ പാൻ വെച്ചു അതിന് ശേഷം കുറച്ച് ഒരു ഒരു സ്പൂൺ അര സ്പൂൺ നമ്മൾ എണ്ണയൊഴിച്ചു എണ്ണയൊഴിച്ചതിന് ശേഷം കടുക് മസ്റ്റാർഡ് അതും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടി 2-3 മുളക് ഒരു ഒന്നോ രണ്ടോ വറ്റൽമുളക് കൂടി ചേർക്കുന്നു നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിൻ്റെ മേലിലേക്ക് ഒഴിക്കുന്നു അപ്പോൾ നമ്മളുടെ ചട്നി റെഡി അപ്പോൾ രണ്ടാമത്തെ പീച്ചിങ്ങ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ഐറ്റം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഉച്ചത്തേക്കോ ലഞ്ചിനോ ഡിന്നറിനോ എങ്ങനെയാണെങ്കിലും ആ ഒരൊറ്റ വെജിറ്റബിൾ ഒത്തിരി ഇല്ല എന്ന് എഴുതിക്കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഇല്ല എന്നുള്ള വിഷമം വേണ്ട കേട്ടോ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഐറ്റംസ് നമുക്കിതിനകത്ത് പ്രിപ്പയർ ചെയ്യാം ഇനി ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ഒരു സലാഡ് ഇതിൻ്റെ അകത്തെ പാർട്ട് വെച്ചിട്ട് സലാഡ് അകത്തെ പാർട്ട് നമ്മളൊരിത്തിരി വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ ആ സലാഡ് ഉണ്ടാക്കുമ്പോഴും ആ പച്ച ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് അത് നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലെടുത്ത് നന്നായിട്ട് ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ അത് നമുക്കൊന്നും കളയുന്നില്ല നന്നായിട്ട് വെന്ത് കിട്ടി പിന്നെ പാർട്ട് നന്നായിട്ട് വെന്ത് കിട്ടി വെന്ത് കിട്ടിയതിന് ശേഷം നമ്മളിനി ഒരു മിക്സിയിലേക്കിടുക മിക്സിയിലേക്ക് ഈ അകത്തെ ഈ നമ്മുടെ പച്ച വെജിറ്റബിളിലുണ്ടായിരുന്ന അകത്തെ ഇന്നർ പാർട്ട് എടുത്തു അതിനുശേഷം നമ്മളതിനകത്തും കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് ദെൻ അതിനകത്തേക്ക് എരിവിനാവശ്യമുള്ള ഒരു പച്ചമുളക് ചേർത്ത് ഒന്നോ രണ്ടോ പച്ചമുളക് അവർക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് കറിവേപ്പില യൂസ് ചെയ്തു പിന്നെ നമ്മൾ അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്ന വെള്ളം കൂടി ആഡ് ചെയ്തു ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കും നല്ല എന്താ പറയുക നല്ല കട്ടിയിൽ നമ്മൾ അരച്ചെടുത്തു കേട്ടോ പേസ്റ്റ് രൂപത്തിലാക്കി അത്രയും സാധനങ്ങൾ അതിനുശേഷം നമ്മൾ നല്ല കട്ടത്തൈര് പുളിക്ക് ആവശ്യമില്ല നല്ല കട്ടത്തൈര് അതിനകത്തേക്ക് ചേർക്കുന്നു അപ്പോൾ 3-ാമത്തെ സലാഡ് ഐറ്റം റെഡിയായി അങ്ങനെ
മൂന്ന് ഐറ്റം നമ്മൾ ഒരു പീച്ചിങ് വെച്ച് നമ്മൾ മൂന്ന് ഐറ്റം റെഡിയാക്കി ഒരു തവണ എല്ലാവരും പീച്ചിങ് എല്ലാവർക്കും വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ ഒരു തവണ മേടിച്ച് നോക്കിയതിന് ശേഷം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.